നമ്മൾ ഈ നോമ്പ് കാലത്ത് വിചിന്തനത്തിന് വിഷയമാക്കുന്നത് ആത്മാർത്ഥത, സിൻസിറ്റി എന്ന പുണ്യത്തെക്കുറിച്ചാണ്. 2 കൊരിന്ത്യർ 1:12 ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടി വ്യാപരിച്ചു എന്ന മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതികജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. കാപ്പിട്യമോ വഞ്ചനയോ ഇല്ലാത്തതിൻ്റെ ഗുണമാണ് ആത്മാർത്ഥത. ബൈബിൾ ആത്മാർത്ഥതയ്ക്ക് ഉയർന്ന മൂല്യം നൽകുന്നു. സ്നേഹം ആത്മാർത്ഥമായിരിക്കണം. റോമ 12:9. അതുപോലെ വിശ്വാസവും ആത്മാർത്ഥമായിരിക്കണം. 1 തിമോത്തി 1:5. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: പ്രത്യക്ഷത്തിലെ കാപ്പട്യമല്ല, ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയാണ് അറിയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസം. ലൂക്കാസുവിശേഷം 21:1-4 വാക്യത്തിൽ നാം വായിക്കുന്നു: വിധവയുടെ 2 ചെമ്പ് നാണയങ്ങൾ. യേശു അവളെ നോക്കി പറഞ്ഞു: ഈ വിധവ എല്ലാവരെയുംക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഫ്രാൻസിസ് മാപ്പ പറയുന്നു: ഈ പാവപ്പെട്ട സ്ത്രീയാണ് വിശ്വാസത്തിൻ്റെ അധ്യാപിക എന്ന്. കാരണം അവൾ തൻ്റെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുവാൻ ദേവാലയത്തിൽ പോയില്ല. അവൾ സ്വയം കാണപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നുമില്ല. പക്ഷേ അവളിൽ നിന്നും നൽകുന്നു ഹൃദയം ഉദാരമായും സ്വതന്ത്രമായും. ബാഹ്യ പരിവേഷണമില്ലാത്ത എന്നാൽ ആന്തരികമായ ആത്മാർത്ഥമായ വിശ്വാസം, ദൈവത്തോടും നമ്മുടെ സഹോദരനോടുമുള്ള എളിമയുള്ള സ്നേഹം ഉൾക്കൊള്ളുന്ന വിശ്വാസം. ഇതിനേറ്റവും ഉത്തമ ഉദാഹരണമായി കാണേണ്ടത് വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ജീവിതമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച അവസരത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ യോസേഫിന് ദർശനമുണ്ടാവുകയും അതുപോലെ അനുവർത്തിക്കുകയും ചെയ്തു. ഒരു കാപ്പട്യവുമില്ലാത്ത യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ സ്നേഹവും യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇന്നത്തെ ആധുനിക ലോകത്ത് പല കാര്യങ്ങളും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഇതിൻ്റെ അതിപ്രസരണം നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കാ സുവിശേഷം 19:1-10 വാക്യങ്ങളിൽ സക്കേവൂസിന് സംഭവം വിവരിക്കുന്നു. ചുങ്കക്കാരനായ ആ മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അവനിൽ ക്രിസ്തുദർശനം സാധ്യമായപ്പോഴാണ്. ആ മനുഷ്യൻ ആത്മാർത്ഥഹൃദയത്തോടെ ദൈവത്തെ തേടിയപ്പോൾ ജനക്കൂട്ടമോ സമൂഹമോ നിയമങ്ങളോ ഒന്നും അവന് ഒരു പ്രതിബന്ധമായിരുന്നില്ല. മറിച്ച് സന്തോഷവും സമാധാനവും രക്ഷയും അനുഭവിക്കുവാൻ സാധിച്ചു. അതിലൂടെ ഒരു കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുവാനും സാധിച്ചു. ഈ നോമ്പുകാലം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുക, കാപ്പിട്ടിമില്ലാത്ത, മുഖംപൂടിയില്ലാത്ത പച്ചയ മനുഷ്യനായി നമ്മുടെ കുറവുകളോടുകൂടെ തന്നെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനാണ്. നമ്മുടെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപ ഹൃദയത്തോടെ നിർമ്മല മനസ്സാക്ഷിയോടെ നമുക്കും കടന്നു വരാം. ഹൃദയശുദ്ധിയുള്ള ദൈവത്തെ കാണുമെന്ന വചനം ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.